ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അലമേലു വ്ളോഗ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഞങ്ങൾ രണ്ടു ദിവസമായിട്ട് മമ്മിയുടെ വീട്ടിലാണ്. അപ്പം ഇന്ന് രാവിലെ മമ്മി സാധാരണത്തെ പോലെ തന്നെ ഇഞ്ചി വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് കേട്ടോ. അപ്പോൾ പൂരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ബോൾസൊക്കെ ആക്കി പരത്തി കൊടുത്തു. അപ്പോൾ ആദ്യം പരത്തിയിട്ട് എല്ലാതും വെച്ചതിന് ശേഷമാണ് പിന്നെ ഓയിലിട്ടിട്ട് വറക്കുള്ളൂ കേട്ടോ. നല്ല പോളയുള്ള പൂരികളാണ് കേട്ടോ വന്നത്. അപ്പം അതിലേക്കുള്ള വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങും സവോളയും ക്യാരറ്റും അതൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ തലേ ദിവസം ഗ്രീൻ പീസ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് വേപ്പിൻ്റെ ഇലയും പിന്നെ രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അത് വേവിച്ചെടുത്തു. അതിനുശേഷം കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ച് ഇസ്റ്റു റെഡിയാക്കി. അപ്പോൾ അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മമ്മി പൂന്തോട്ടത്തേക്ക് വന്നു. അപ്പോൾ രാവിലെ ചെടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. വന്നിട്ട് എന്തെങ്കിലും പുല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ രാവിലെ തന്നെയാണ് നനയ്ക്കണത് കേട്ടോ. നല്ല വെയിലാണല്ലോ. അപ്പോൾ ആ സമയത്ത് വൈകിട്ട് അമ്മയ്ക്ക് നന്നായിട്ട് വാടും. അപ്പോൾ രാവിലെ തന്നെ നനച്ച് കഴിഞ്ഞാൽ ഉഷാറായിട്ട് നിൽക്കും ചെടികളൊക്കെ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലെ പരിപാടി കഴിഞ്ഞ് മമ്മിക്ക് അടുത്ത ഡ്യൂട്ടി പൂന്തോട്ടത്തിൽ നനയ്ക്കലാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവർക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ അത് അടീനീയത്തിൻ്റെ വിത്താണെന്ന് പറഞ്ഞു മമ്മി. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നില്ല. അതിങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് നമ്മുടെ അപ്പൂപ്പന്താടി പറന്നു പോണ പോലെ പോകുന്ന പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ കെട്ടി വെക്കും. അതിന് ശേഷം കുഴിച്ചിടുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ 10 മണി വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. 10 മണി 9:30 തൊട്ട് എല്ലാ 10 മണി പൂക്കുകളും വിരിഞ്ഞ് നിന്നു. റോസും പിങ്കും മഞ്ഞയും അങ്ങനെ ഒരുപാട് കളറുകളുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഒരുപോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതാദ്യം പോയിണ്ടായിരുന്നു. പിന്നെ മമ്മി അത് റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നതാ. പിന്നത്തെ ഉച്ചയ്ക്കുള്ളതിനെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു വെള്ളരിക്കായ പറിച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടക്കായ വാങ്ങിച്ചു കേട്ടോ. അത് ഉപ്പേരിയും വെള്ളരിക്കയും ഇരുമ്പാമ്പുളിയും കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇരുമ്പാമ്പുളി വീട്ടിലുണ്ടായിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടത്. അപ്പോൾ ഒരു മാങ്ങ പഴുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പഴുത്തു. എല്ലാവർക്കും വെച്ചു നല്ല സൂപ്പർ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. പിന്നെ വാവ കുഞ്ഞാവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പപ്പ കടയ്ക്ക് പോകേണ്ടായിരുന്നു. അപ്പോൾ കടയിൽ നിന്ന് വന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വരുമ്പോൾ പിള്ളേർക്ക് കുറുക്കുറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറുക്കുറ അത് കഴിച്ചു. പിന്നെ ഉച്ചത്തെ ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ വെള്ളരിക്കയും ഇരുമ്പാമ്പിളിയും വെണ്ടക്കായ ഉപ്പേരിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കടല ഉണ്ടായിരുന്നു. അപ്പോൾ കടല കഴിക്കുകയാണ്. മാമ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാമോട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് നേരം കിടന്നു. 4 മണിയാകുമ്പോൾ പുറത്തേക്ക് പോയി. അപ്പോൾ അവിടെ പൂച്ച ഉണ്ടായിരുന്നു വരെ. അപ്പോൾ ആ പൂച്ചയ്ക്ക് ചോറും കറിയൊക്കെ കൊണ്ടു ചേർത്തിരിക്കുകയാണ്. അപ്പോൾ 4 മണിക്ക് ഇന്ന് ചായക്ക് കോളിഫ്ലവർ വറുത്തതായിരുന്നു കേട്ടോ. കുഞ്ഞാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വറുത്ത് കൊടുത്തു. അതിനുശേഷം പപ്പയും പിള്ളേരൊക്കെ കൂടിട്ട് വാവയുടെ സൈക്കിളുണ്ട് പഴയത്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി 6 മണിയാകുമ്പോൾ അവർക്ക് ബ്രെഡ് മുട്ടയിൽ പൊരിച്ചു കൊടുത്തു. പിന്നെ വീട്ടിലുണ്ടായ പപ്പായ ഉണ്ടായിരുന്നു. അതും കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതേക്കും വരേക്കും ബൈ.